പഴനി മലയുടെ മുകളിലേക്ക് കയറാതെ തിരക്കാം. എത്ര വർഷം? ഞാനിപ്പോ ഉള്ളത് പളനിയിലാണ്. ഇതിവിടെ തൈപ്പൂയമാണ്. 10 ദിവസത്തേക്കുള്ള ഉത്സവമാണ് തൈപ്പൂയം. ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ക്യാമറ ആയിട്ട് ഇറങ്ങിയത്. എൻ്റെ കൂടെ വന്നവരൊക്കെ ഞാൻ റൂമിലാക്കി, അവർ ഫ്രഷായി. അത് കഴിഞ്ഞ് അവർ പഴനിയിലേക്ക് തൊഴാൻ പോയി. ഞാനിപ്പോൾ ഉള്ളത് ഇടുമ്പൻകോവിലിൻ്റെ അവിടെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ ഒന്ന് പോയാലോ. ഇവിടെ ഒരു വയസ്സായിട്ടുള്ള ജഡയൊക്കെ വെച്ചൊരു സ്വാമി ഇരിപ്പുണ്ട്. നമുക്ക് സ്വാമിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താ മറുപടി എന്ന് അറിയാമല്ലോ സ്വാമി. ഇതെന്ത് ഇടുമ്പൻ? ഇടുമ്പൻ എന്താ? ഗണപതി ഉണ്ട് ഇതിൻ്റെ മേലെ. അതറിയാം. ഇത് ഇടുമ്പൻ മുരുകൻ. പേരെന്നാ സ്വാമിയുടെ? ദുരസ്വാമി. എത്ര വർഷമായി? 13-14 വർഷമായി. ശരി സ്വാമി. എന്താ കരിക്കൊക്കെ എന്നാ വരാ? ഇത് 50, 30, 40. കാലയിൽ വരാ? കാലയിൽ വരാ. ഇപ്പൊ സാപ്പിട്ടാച്ചി. കാലയിൽ വന്ന് സാപ്പിട്ടിട്ട് പോവൂ. ഇങ്ങനെ ഓക്കെ. പൈസ എടുത്തില്ല റൂമിൽ. ക്യാമറ ഇവിടെ ഉണ്ടാവില്ലേ? തരാട്ടോ, ഞാൻ എടുത്തില്ല. മറന്നുപോയി ഫോൺ മാത്രം. ചേട്ടാ നല്ല ആട്ട കളിപ്പേ. ചേട്ടാ പൈസ വണ്ടിയിലിരിക്കണേ. ഇതൊക്കെ വണ്ടിയിൽ കിട്ടണാണോ ഏട്ടാ? ഇത് ഇതിനെന്താ ബെല്ലിന്? ചെറുത് 100, വലുത് 250 അല്ലേ? വണ്ടിയുടെ ഉള്ളിൽ കെട്ടി തൂക്കിയിട്ടാണല്ലേ. ഇതാ ഇത് കിളിയല്ലേ? അതിനെത്ര? 100 രൂപ അല്ലേ? ആ ഇതാ ഈ ഇതുപോലത്തെ. ഇതിനെന്താ വില? 300 രൂപ. അത് ലോറിയിലൊക്കെ കെട്ടണ വൈകുന്നേരം. ലോറി ബസ്. എന്നാ പേരുന്ന? സുരേഷ്. ഇവിടെ എത്ര കൊല്ലേ കച്ചവടം തുടങ്ങിട്ട്? ഇവിടെ 15-30 കൊല്ലേ. മലയാളമൊക്കെ നല്ലോണം അറിയാല്ലേ? കുറച്ച് അറിയാം. മലയാളി വണ്ടിക്കാർ വന്നാൽ വാങ്ങിക്കാറുണ്ടോ? എല്ലാവർക്കും എല്ലാവരും മേടിക്കും. ശരി ചേട്ടാ. ഓക്കെ. മറ്റേ പൊട്ടു കേട്ടോ, സാട്ടയടി എന്ന് പറഞ്ഞ ഒരു ആട്ടമാണ്. അപ്പൊ ഞാനും ചോദിച്ചു നോക്കട്ടെ ആടുവാന്ന്. പേരെന്നാ? ഷൺമുഖം. എന്താ ആട്ടത്തൊക്കെ പേരെന്നെ? സാറ്റിയടി. ഇവിടെ ആട്ടുമാ ആട്? Yeah.
ഉംപയറിനാ തമ്പി മുറുക എങ്ക എങ്ങ വേല പാത്രക്ക് സാറ്റടിക്കണ ആള് ഓക്കെ പഴനി മലയുടെ മുകളിലേക്ക് കയറാണ് തിരക്കാണ് ഈ കാണുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻട്രൻസ്. പഴയ എൻട്രൻസ് കുറച്ചും കൂടി മുന്നോട്ട് ചെന്നിട്ട് ആണ് പഴയ എൻട്രൻസ്. ഇപ്പോൾ അവർ തൈപ്പൂയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ഈ എൻട്രൻസ് കൂടി കയറിയിട്ട് വേണം നമ്മൾ പണ്ട് കയറിയിരുന്ന ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി വരാൻ. പഴനിയിൽ നിന്ന് തൊഴുകുന്നതിന് ശേഷം ഇറങ്ങി വരുന്ന ആൾക്കാരാണ് ഈ വരുന്നത്. നടപ്പന്തലിൽ കൂടി പഴയ എൻട്രൻസ് വഴി തിരിച്ച് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇടുമ്പം കോവിലിൻ്റെ താഴെയുള്ള പഴനി ബസ് സ്റ്റാൻഡാണ്. പഴനി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പഴനിയിൽ തിരക്ക് വരുന്ന സമയത്ത് ബസ്സുകളും കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്ന വലിയ ഗ്രൗണ്ടാണ് ഇത്. ആ കാണുന്ന ഇടുമ്പം കോവിലിൻ്റെ താഴെയായിട്ടാണ് ഇത് ഉള്ളത്. അപ്പോൾ നമുക്കും തിരക്കുള്ള സമയങ്ങളിലൊക്കെയാണ് ഇവിടെ കൊണ്ടു വന്ന് വണ്ടി പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ഫ്രീ ആണ്. ഈ കാണുന്നതാണ് ഹോട്ടൽ ഗൺപത് ഗ്രാൻഡ്. ഈ ഹോട്ടലിൽ ഒരു റൂം എടുക്കണമെങ്കിൽ ഒരു ദിവസം 6,000-5,000 രൂപയൊക്കെയാണ് ചിലവ്. പഴനിയിലുള്ളതിൽ ഏറ്റവും ലക്ഷറി ഹോട്ടലാണത് ഗൺപത് ഗ്രാൻഡ്. ഞാൻ നടന്ന് നടന്ന് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തറയി. ഈ കോണുന്നത് ഹോട്ടൽ സൈറാമാണ്. ഞങ്ങൾ താമസിക്കുന്ന റൂം SKB ഹോട്ടൽസ് ഇതാണ്. അത്യാവശ്യം നല്ല റൂമാണ്. അപ്പം നമ്മൾ ഇവിടെ റൂം എടുത്തേക്കണം. പടം പിടിക്കണോ? കുഴപ്പമില്ലല്ലോ. വീഡിയോ ഞാൻ അങ്ങനെ പോയി. ഫോണെല്ലാം അങ്ങ് ഇരിക്കും. വാങ്ങത് പോയി. മമ്മൂട്ടിയൊക്കെ ഷൂട്ടിങ് വരുമ്പോൾ താമസിക്കുന്ന ഹോട്ടലാണെന്നാണ് ഇവിടെ ഹോട്ടലിലെ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ വന്ന് മലയാള സിനിമാ നടന്മാരൊക്കെ താമസിക്കാറുണ്ട് പഴനി ഈ പരിസരത്തൊക്കെ ഷൂട്ടിങ് ഉണ്ടാവുമ്പോൾ. കീ തന്നണ്ടാ? റൂം കീ. തേർഡ് ഫ്ലോർ അല്ലേ? ഓക്കെ. ലിഫ്റ്റ് വന്നോ? തേർഡ് ഫ്ലോർ. അടക്കോ സീസെ, അടക്കൂ. അപ്പൊ നമ്മള് തേർഡ് ഫ്ലോർ എത്തിക്കഴിഞ്ഞു. തുറക്കോ സീസെ, തുറക്കൂ. അപ്പൊ നമ്മള് 304 പറഞ്ഞ റൂം നമ്പർ ഇവിടെ. ആ, തുറന്നു. Yes, this is ഇവിടെ കയറ്റിയ കരണ്ട് വന്ന് കിടക്കാച്ച റൂമാണ്. ഇത് നമ്മുടെ റൂമിൻ്റെ ബാത്റൂം. പഴനിയിൽ ഫോൺ കയറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 1, 2, 3, 4, 5 ഫോൺ ഇപ്പം ഞാൻ പഴനി അടിവാരത്ത് പോയി മേടിച്ചിട്ട് വന്ന അവരായിരുന്നു. 5 ദൈവം വെച്ചേക്കാം. നമ്മുടെ കൂട്ടത്തിൽ വന്നവരുടെ ഫോണാണ്. കൂട്ടത്തിൽ വന്നവരല്ല, അവരുടെ കൂട്ടത്തിലേ ഞാൻ വന്നത്. അവരുടെ ഫോണാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞെടുക്കാം. ഒരു ലൈറ്റൊക്കെ ഇച്ചിരി മങ്കഴിഞ്ഞാൽ നല്ല സ്ഥലമില്ലേ. ഈ പഴനിയിലെ പരിസര പ്രദേശത്തൊക്കെ ലൈറ്റ് അപ്പം ഇട്ട ഈ കെട്ടിടത്തിന് മുകളിൽ കയറുന്നൊരു വീട് എടുക്കാം. അത്ര നേരം നല്ല പൂജ്യം കേട്ടോ.